കോതാക്കൽ പഞ്ചായത്തിലെ മാങ്കോട്ടുകോണം അംഗൻവാടിയിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. ആടിയും പാടിയും ആദ്യ ദിനം ആഘോഷമാക്കുകയായിരുന്നു കുരുന്നുകൾ. പായസവും ലഡുവും ഒക്കെയായി ആകെ മധുരിക്കുന്നൊരു ദിനമാണ് കുഞ്ഞുങ്ങൾക്കായി ഒരുക്കിയിരുന്നത്. വാർഡ് മെമ്പർ ശ്യാമള പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. മൂന്നാം വാർഡില് രണ്ട് അംഗൻവാടികളാണ് ഉള്ളത്. ഒന്ന് 38 നമ്പർ അംഗൻവാടി, 37 രണ്ട് അംഗൻവാടിയും നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് നടത്തുന്നത്. ഇപ്പൊ രാഷ്ട്രീയ ഭേദമന്യേ ടീച്ചർമാര് രണ്ടുപേരും എനിക്ക് ഒരുപോലെ സപ്പോർട്ട് തരുന്നുണ്ട്. ഇപ്പൊ ഇതെല്ലാം ഇവിടെ ചെയ്തത് ടീച്ചർ ഈ ടീച്ചറിന്റെ ഒരാളുടെ കഴിവുകൊണ്ട് മാത്രമാണ്. അപ്പോൾ രണ്ട് അംഗൻവാടികളും നല്ല രീതിയിൽ തന്നെയുള്ള പ്രവർത്തനമാണ് നടത്തുന്നത്. ഇന്ന് വളരെയധികം സന്തോഷമുണ്ട് കുട്ടികളെ ഇരുത്താൻ പറ്റിയത്. ഒരുപാട് കാലത്തിന് ശേഷം കുട്ടികളെ ഇവിടെ അംഗൻവാടികളിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. കുട്ടികൾക്ക് കരച്ചിലും ബഹളമൊന്നുമില്ല. അപ്പോൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന രണ്ട് അംഗൻവാടികളാണ് എനിക്കുള്ളത്. പ്രവേശനോത്സവത്തിൽ വെൽഫെയർ മോണിറ്ററി കമ്മിറ്റി അംഗങ്ങളും രക്ഷിതാക്കളും പങ്കെടുത്തു. ഈ അംഗൻവാടി തുടങ്ങിയിട്ട് 12 വർഷമായി. ഞാനിവിടെ വന്നിട്ട് 4 വർഷം, ഇത് 4-ാമത്തെ വർഷമാണ്. ഒരുവിധം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു അംഗൻവാടിയാണ്. എനിക്ക് ഇവിടുത്തെ അമ്മമാരുടെയും മെമ്പറുടെയും വെൽഫെയർ കമ്മിറ്റി അംഗങ്ങളുടെ എല്ലാം സപ്പോർട്ടുണ്ട്. അവരുടെ സപ്പോർട്ട് കൂടി തന്നെയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ഇവിടെ 14 കുട്ടികളുണ്ട്. നല്ലതുപോലെയൊക്കെ അന്ന് ക്ലാസ് ഇരുത്താൻ പറ്റി. ആരും വലുതായിട്ട് കരഞ്ഞതുമൊന്നുമില്ല. നാളെ തൊട്ടൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഈ അംഗൻവാടിയിൽ ഞങ്ങൾ കൃഷി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ 2 വർഷമായിട്ട് അംഗൻവാടി പൂട്ടിയിട്ടേക്കുന്നത് കൊണ്ട് നമുക്ക് നേരത്തെ കൃഷി ഉണ്ടായിരുന്നു. നല്ല രീതിയിലുള്ള വിളവെടുപ്പൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ കുറച്ച് നാളുകൊണ്ട് അംഗൻവാടി ഓപ്പൺ അല്ലാത്തതുകൊണ്ട് ഞങ്ങളിത് ചെയ്യാറില്ലായിരുന്നു. ഇപ്പോൾ വീണ്ടും കൃഷിയിലോട്ട് തിരിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികൾ കൊണ്ട് തന്നെയാണ് ഇവിടുത്തെ കുട്ടികൾക്ക് ആഹാരം കൊടുക്കുന്നത്. ഇപ്പോൾ 9:30 മുതൽ 12:30 വരെയാണ് അംഗൻവാടി പ്രവർത്തന സമയം. അത് അടുത്ത മാസം തൊട്ട് മിക്കവാറും വൈകുന്നേരം വരെ ആകാൻ സാധ്യതയുണ്ട്. അപ്പോൾ കുട്ടികൾക്കുള്ള ആഹാരത്തിൽ ഉച്ചയ്ക്കുള്ള കഞ്ഞിക്കോ അതിൻ്റെ കറിക്കോ ഉപ്പാവിനുള്ള പച്ചക്കറി ഇവിടുന്ന് തന്നെയാണ് എടുക്കാൻ നമ്മുടെ തീരുമാനം. അതിനുവേണ്ടി പച്ചക്കറി തോട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ കുട്ടികൾക്ക് കുറച്ച് കരച്ചിലൊക്കെ മാറ്റാനായിട്ട് കുറച്ച് പൂന്തോട്ടം ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എൻ്റെ മകൾ ഇവിടെ പഠിച്ചതാണ്. ഇപ്പൊ എൻ്റെ മോനും ഇവിടെ ചേർത്തിട്ടുണ്ട്. കോവിഡിന് ശേഷം അംഗൻവാടി തുറന്നതിൽ വളരെയധികം സന്തോഷം തോന്നുന്നു. അംഗൻവാടി പോലുള്ള പ്രാഥമിക വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ നന്നായാൽ മാത്രമേ ആ കുട്ടിയുടെ ഭാവി ജീവിതം നല്ല രീതിയിൽ പോകാൻ പറ്റൂ. അതുകൊണ്ട് ആദ്യമേ നൽകുന്ന വിദ്യാഭ്യാസം വളരെ ആ കുട്ടിയുടെ ലൈഫിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ ഇപ്പം എൻ്റെ മോൾ ഇവിടെ പഠിച്ചതിൽ അവൾ ഇപ്പം ക്ലാസ്സിലൊക്കെ നല്ലതായിട്ട് പഠിക്കുന്നുണ്ട്. അത് ആദ്യമേ കിട്ടുന്ന വിദ്യാഭ്യാസം നല്ലതായി മാത്രമേ അവർക്ക് തുടർന്നും ഈ വിദ്യാഭ്യാസത്തിനോട് താല്പര്യം തോന്നുകയും അവർ നല്ലൊരു ജീവിതം ലഭിക്കാൻ സാധ്യതയുള്ളൂ. HP News, Attingal.